Ramsan le Chianamagatan, Malayoratangum, Vetyastayanam, Soda Daim, Upilitavi Bongal Daim, Vibanisajivam, Full Jar Soda, Dum Soda, Gin Soda, Beetroot Soda Durangi, Vetyastayanam, Soda Gulum, Manga, Pineapple, Perka Durangia, Upilitam, Cut Fruits Gulum Karikanai, Praia Vetyasamila, Nirova di Berana, Iteram Kandrangalil, Etunda. കടുത്ത വേനൽ എത്തിയ റംസാനിലെ ക്ഷീണമകറ്റാൻ മലയോരത്തെങ്ങും വ്യത്യസ്ത ഇനം സോഡകളുടെയും ഉപ്പിലിട്ട വിഭവങ്ങളുടെയും വിപണി സജീവമായി. നോമ്പ് തുറക്ക് ശേഷമാണ് വ്യത്യസ്ത ഇനത്തിലുള്ള സോഡയും ഉപ്പിലിട്ടതും ഐശ്വര്യതയുമെല്ലാം കഴിക്കാൻ യുവാക്കളും കുട്ടികളും മുതിർന്നവരും സ്ത്രീകളുമെല്ലാം എത്തുന്നത്. ഫുൾ ജാർ സോഡ, ദം സോഡ, ജിന്ന് സോഡ, ബീറ്റ്റൂട്ട് സോഡ തുടങ്ങി വ്യത്യസ്ത ഇനം സോഡകളും മാങ്ങ, പൈനാപ്പിൾ, പേരക്ക തുടങ്ങിയവ ഉപ്പിലിട്ടതും വത്തയ്ക്ക, കക്കിരി ഉൾപ്പെടെയുള്ള കട്ട് ഫ്രൂട്ടുകൾ അച്ചാർ പുരട്ടിയതും കഴിക്കാനാണ് പ്രായഭേദമന്യേ ആളുകൾ എത്തുന്നത്. ചിലയിടങ്ങളിൽ പുതുമയ്ക്കായി മൺകലത്തിലാണ് സോഡ നൽകുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലും കച്ചവടമുണ്ടായിരുന്നെങ്കിലും കൊറോണ വന്നതോടെ നിർത്തേണ്ടി വരികയായിരുന്നു. ഇത്തവണ റംസാൻ മാസം മുഴുവൻ കച്ചവടം ചെയ്യാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് ഇത്തരം താൽക്കാലിക കച്ചവടം നടത്തുന്ന യുവാക്കൾ. ഞങ്ങളിവിടെ റംസാനായിട്ട് തുടങ്ങിയാണ്. പിന്നെ ഇവിടെ ഫുൾ ജാർ സോഡക്കാണ് സ്പെഷ്യല്. പിന്നെ നല്ല ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ മാങ്ങ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഉണ്ട്. മാങ്ങ, പിന്നെ ക്യാരറ്റ്, ബീട്രൂട്ട് ഒക്കെ എല്ലാ സാധനവും ഉണ്ട്. നമ്മൾ റംസാനായിട്ട് എല്ലാ നാട്ടിൽ കഴിഞ്ഞാടം കൊറോണ ആയതുകൊണ്ട് കഴിഞ്ഞില്ല. 10 ദിവസം കിട്ടി. പിന്നെ ഇൻഷാല്ലാ 30 ദിവസം കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട്. കടുത്ത ചൂടിൽ നോമ്പ് തുറക്കിയ ശേഷം ഒരു ദം സോഡ കുടിച്ചാൽ ഏറെ ആശ്വാസമാണെന്നും വ്യത്യസ്ത രുചിയിലുള്ള ഉപ്പിലിട്ട വിഭവങ്ങൾ ഏറെ ആസ്വാദ്യകരമാണെന്നും ഇവിടെ എത്തുന്നവരും സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു 1.5 വർഷമായി ഇപ്പോൾ ഇതുമാൾ കഴിഞ്ഞിട്ട്. കഴിഞ്ഞതോ നോമ്പിനൊന്നും ഇവിടെ ഇല്ലേ, പരിപാടിയില്ലേ. ഇപ്പോൾ ഒരു നോമ്പൊക്കെ തുറന്നിട്ട് ഒരു ആത്തിനും വേണ്ടി വന്നാണ്. ഒരു ദം സോഡ അടിച്ച് ഇതപ്പോൾ ഉപ്പിട്ട മാങ്ങ കഴിക്കുകയാണ്. ഒന്ന് എന്നും വരില്ലുണ്ട് ഇവിടെ. ഇത് റാത്താണല്ലോ, ഒരു മരുമിനാശം ഇറങ്ങുന്ന ഒരു റാത്താണല്ലോ. ഇത് തിന്നിട്ട് മേലെ തറാൻ കേൾക്കാൻ പോവുകയും ചെയ്യും. മുക്കം നഗരസഭയിലും കാരശ്ശേരി കൊടിയത്തൂർ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിലുമാണ് ഇത്തരം കച്ചവടങ്ങൾ സജീവമായത്. ക്യാമറാമാൻ ജി എൻ ആസാദിനൊപ്പം വിനോദ് മിശ്രി, സി ടി വി പ്രാദേശിക വാർത്ത.